ഞാൻ ഒരിക്കലും പബ്ലിക്കിൽ വന്നിട്ട് തുടങ്ങിയ വിഷയമല്ല, എനിക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഫോഴ്സ്ഡ് ആയതാണ്. ബിക്കോസ് അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി സംസാരിച്ച് പബ്ലിക്കിൽ വന്ന് എനിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് പബ്ലിക്ക് നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടോക്ക്. ഈ മീഡിയ ഇൻഡസ്ട്രിയിലുള്ള ആണെങ്കിലും ഇപ്പോൾ അവരുടെ ഫ്രണ്ട് സർക്കിളുള്ളവരാണെങ്കിലും പറയാറുണ്ട്, സിബിനുമായി ചിലപ്പോൾ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് കുറയാൻ സാധ്യത ഉണ്ടെന്ന് അവരോട് ഡയറക്ട്ലിയും പറയാറുണ്ട്, ഇൻഡയറക്ട്ലിയും പറയാറുണ്ട്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഈഗോ കേട്ടോ, ഇതൊക്കെ ഈഗോയുടെ കാര്യമാണ്. ഒരു മനുഷ്യനെക്കാളും ഭാരമുള്ള സാധനമാണ് അവരുടെ ഈഗോ, ഇല്ലെങ്കിൽ ഇതൊന്നും ഇത്രയും പ്രശ്നമാവില്ല. ഞാൻ മനസ്സിലാക്കിയത് ആൾക്കാർക്ക് മുഖത്ത് നോക്കി കുറ്റം പറയാൻ മടിയായിരിക്കും, പിന്നിപ്പോയിട്ട് ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. റെസ്പോണ്ടിങ് ബട്ട് നെവർ ദേ ഒരു ഒരു പുരുഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മെയിലിന് വേണ്ടിയിട്ട് ഇന്നേ വരെ ആരും സംസാരിച്ച് പബ്ലിക്കിൽ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇനി എത്ര ഞാൻ ഓസ്കാർ മേടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നാൽ അതിൻ്റെ ഇടയിൽ ഒരുത്തിന് ഒന്ന് സിമ്പിളായിട്ട് കമൻറ്റ് ഇടാം, നീ ഒന്ന് ബിഗ് ബോസിൽ കിടന്ന് കരഞ്ഞോലല്ലേടാ. I have to live with that. ഇത്രയും ബിഗ് ടീം ആയിരിക്കുമ്പോൾ സിബിന് പേടിയില്ലേ? ലൈക് ഉറങ്ങണ്ട രാത്രി കിടക്കുമ്പോൾ? ആ ഉണ്ടായിരുന്നു, ഞാൻ ക്രൂരനാണ്. Hey guys, welcome to Chill Till Talks. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെൽ നോൺ ഡിജെയും BP6 കോൺട്രവേർഷ്യൽ സ്റ്റാറും ആയിട്ടുള്ള സിബൻ ആണ്. സിബൻ, വെൽക്കം ടു സിപ്പി ടോക്സ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇൻട്രോ എന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ടാഗ് ലൈൻ ഒന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലേ ആർക്കും? ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ക്യാരി ചെയ്തിരുന്നാൽ മതി. ബിഗ് ബോസിൽ വരുന്നതിന്റെ മുന്നേ ഉള്ള ഒരു ലൈഫും ബിഗ് ബോസ് സ്റ്റാർ ആയതിന്റെ ശേഷമുള്ള ഒരു ലൈഫും അല്ല, എന്താ പറയാ, ബിഗ് ബോസിന് മുന്നേ ഒരു നോർമൽ ലൈഫായിരുന്നു, സാധാരണക്കാരൻ പോലത്തെ ലൈഫായിരുന്നു. വർക്ക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ലൈഫായിരുന്നു എൻ്റെ കൂടുതലും. പിന്നെ ഞാൻ കുറച്ച് സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, കുറച്ച് ലോ പ്രൊഫൈൽ, നമ്മുടെ നാട്ടിൻപുറത്ത് തട്ടുകടയിൽ പോയി ചായ കുടിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് ലോ പ്രൊഫൈലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ബിഗ് ബോസിന് ശേഷം അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്? ആ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയൂ നമ്മളെ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങും, നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ, ചുമായി നോട്ടം നടക്കുന്നില്ല. അതെ, അപ്പൊ നമ്മൾ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. പിന്നെ ചായ പിടിക്കുന്നിടത്താണെങ്കിലും ക്രൗഡ് കൂടുക, അങ്ങനെ അങ്ങനെയുള്ളൊരു വ്യത്യാസം. അല്ലാതെ പ്രത്യേകിച്ച് വേറെ വ്യത്യാസമല്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ കോൺട്രവേഴ്സീസ് കാരണം അതിന്റെ വിശേഷം പറച്ചിലിനുള്ള ഒരു കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കടന്നവരൊക്കെ ചോദിക്കും എന്തായി എന്തായി. ബിഗ് ബോസ് വന്ന് 1 week കഴിഞ്ഞപ്പോ തന്നെ താങ്കളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി കണ്ടപ്പോ ഷോക്ക് ആണെന്ന് ഞാൻ അടുക്കുള്ള ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പ് 5 എത്തുന്നുള്ളത്. ഇപ്പൊ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നില്ലെങ്കിൽ ബിഗ് ബോസ് വിന്നർ ആവുമെന്ന് തോന്നിയിട്ടുണ്ടോ? വിന്നറാവുന്ന കാര്യം എനിക്കറിയില്ല, ബട്ട് ടോപ്പ് 5 വരുമായിരുന്നു, ചിലപ്പോൾ ടോപ്പ് 3 വരുമായിരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പുറത്തുനിന്ന് ഗെയിം കണ്ടുപോയതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയില്ല. അപ്പോൾ നമുക്ക് കണ്ടസ്റ്റൻസിനെ കുറിച്ച് കുറച്ചുകൂടെ പുറത്തുനിന്നിട്ടുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. അതും പിന്നെ നമ്മുടെ കൂടെ വന്നവരെയൊക്കെ ജഡ്ജ് ചെയ്യുമ്പോൾ പ്രോബബ്ലി ചിലപ്പം ഫൈനൽ 3 വരെയൊക്കെ എത്തും. പിന്നെ വിന്നറാകുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണം എന്നില്ല. ചില മനസ്സിൽ എൻ്റെ ചിലപ്പോൾ എൻ്റെ ഒരു ഞാൻ ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെടാത്ത ഷെയ്ഡാണ് കൂടുതൽ പുറത്തേക്ക് വരുന്നതെങ്കിൽ വിന്നറാവാനുള്ള സാധ്യത കുറയും. അങ്ങനെ അങ്ങനെയും എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ ഷോനെ കുറിച്ച്. സോ വിന്നറാവാ എന്നുള്ളത് വാസ് ആക്ച്വലി എ സെക്കൻഡറി തിങ്. 100 കംപ്ലീറ്റ് ചെയ്യുക, ഫൈനൽ ഡേ വരെ നിൽക്കുക, ടോപ്പ് 3 വരിക, അങ്ങനെയുള്ളൊരു വിചാരത്തോടു കൂടി അത് പറ്റുമായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നു. പിന്നെ കോൺട്രവേഴ്സി ആക്ച്വലി ഞാൻ ഷോയിനകത്തുണ്ടായിരുന്നു. ദേ വാസ് നോ കോൺട്രവേഴ്സി, ലൈക്ക് ഐ വാസ് ഡൂയിങ് ഗുഡ്, ഐ ജസ്റ്റ് ഹാഡ് എ മേജർ ബ്രേക്ക് ഡൗൺ, അതാണ് അവിടെ ഉണ്ടായത്. പുറത്ത് വന്നിട്ടാണ് കോൺട്രവേഴ്സി ഒക്കെ. അത് ഉണ്ടാക്കിയതല്ല കേട്ടോ, അത് ഉണ്ടാക്കി പോയതാണ്. പിന്നെ ഇഫ് യു ഗായ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊന്നും ഞാൻ തുടങ്ങി വെച്ചല്ല. ഐ മീൻ ഞാൻ ഒരിക്കലും പബ്ലിക്കിൽ വന്നിട്ട് തുടങ്ങിയ വിഷയമല്ല, എനിക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഫോഴ്സ്ഡ് ആയതാണ്. ബിക്കോസ് അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി സംസാരിച്ച് പബ്ലിക്കിൽ വന്ന് എനിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് പബ്ലിക്ക് നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടോക്ക്. പീപ്പിൾ വെയർ ആസ്കിങ് മീ, എന്നോട് ചോദിക്കാൻ തുടങ്ങി, വാട്ട് എന്താണ് ഫാക്ട്, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്, യു ഷുഡ് ടോക്ക്, യു ഷുഡ് ടോക്ക്. അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ് അവിടെയും. ഐ ആക്ച്വലി എൻ്റെ ഈ ഷോ എൻ്റെ ഈ ഷോയുടെ ഓർഗനൈസേഴ്സിനോട് ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു, ലെറ്റസ് നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാം, പീപ്പിൾ നീഡ് ക്ലാരിഫിക്കേഷൻ, ലെറ്റ്സ് ടുഗെദർ ലെറ്റ്സ് ഡു ഇറ്റ്. പക്ഷെ അതുണ്ടായില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടി വന്നു, പിന്നെ അത് കോൺട്രവേഴ്സിയിലേക്ക് പോയി.
That's what happened. Sibin in like particular people like aalkarku vendittana case koduthirikkunathu adhe adhe show ay bandhapetta korchu vera against alla show ke against alla alla appo ee aalkarku vendittu kodutha ee case la enikku choikkanalla like ipo finale kaiyunu BB6 la aalkarokku porathirangi and namukku kaanam ningalopam reels um post okke share cheynathu so I really want to know like audience really want to know how they are responsible like how they are responding to the situation അല്ല ഇത് ഞാനിപ്പോൾ എന്താ പറയുക പബ്ലിക്കിൽ പബ്ലിക്കില് ഈ പറഞ്ഞ വിഷയത്തെ അഡ്രസ് ചെയ്യാത്ത ഒത്തിരി കണ്ടസ്റ്റൻസ് ഇപ്പോഴും ഉണ്ട് ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് മേജർ കണ്ടസ്റ്റൻസ് ഹാവ് നോട്ട് എവറിബഡി അല്ലേ എല്ലാവരും ഇതിനെ അഡ്രസ് ലൈക് അവരുടെ ഇന്റർവ്യൂസിൽ കൂടെ ചോദിക്കുമ്പോൾ ദേ ആർ നോട്ട് ഗിവിംഗ് പ്രോപ്പർ ആൻസർ നിങ്ങളൊപ്പം ഞങ്ങൾക്ക് റീൽസും സ്റ്റോറീസും ഇതൊക്കെ കാണാനും പറ്റുന്നുണ്ട് നമ്മൾ ഒബ്വിയസ്ലി ഞാൻ ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ റിലേഷൻഷിപ്പ് പുറത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് അത് ഞാൻ അവരുമായിട്ടൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു കുഴപ്പമില്ല ബട്ട് പ്രൊവൈഡഡ് അവരെ അവരോടും പലരും ഈ മീഡിയ ഇൻഡസ്ട്രിയിലുള്ള ആണെങ്കിലും ഇപ്പൊ അവരെ ഫ്രണ്ട് സർക്കിൾ ഉള്ളവരാണെങ്കിലും പറയാറുണ്ട് സിബിനുമായി ചിലപ്പോൾ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് കുറയാൻ സാധ്യത ഉണ്ടെന്ന് അവരോട് ഡയറക്ട്ലിയും പറയാറുണ്ട് ഇൻഡയറക്ട്ലിയും പറയാറുണ്ട് ത്രൂ കമന്റ്സ് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ദാറ്റ്സ് ദെയർ കോൾ അങ്ങനെ ബോൾഡായിട്ട് സ്റ്റാൻഡ് എടുത്ത് എന്റെ കൂടെ നിൽക്കുന്നതിന് എന്താ പറയുക ഒരുപാട് ഓവർവെൽംഡ് സ്പെഷ്യലി ഇപ്പൊ ജിൻഡോ ജിൻഡോ ചേട്ടനാണെങ്കിലും അഭിഷേക് ആണെങ്കിലും മോസ്റ്റ്ലി സായ് എവറിബഡി ഇവരൊക്കെ ആണെങ്കിലും പബ്ലിക്കിൽ എന്റെ കൂടെ സിജോ ഈവൻ സിജോ ഞാൻ സിജോ ഹൗസിനകത്ത് വെച്ച് പരിചയമില്ല ബട്ട് സ്റ്റിൽ സിജോ ആണെങ്കിലും പബ്ലിക്കിൽ എന്റെ കൂടെ വരാനും അസോസിയേറ്റ് ചെയ്യാനും ഒക്കെ നന്ദന ഒത്തിരി പേര് സോ ഐ ആം ഓവർവെൽംഡ് അത്രേ ഉള്ളൂ പിന്നെ എന്താ പറയാ ഇവർക്കൊക്കെ എന്താ കരിയറിന് എവറിബഡി കേസ് അബൌട്ട് ദർ കരിയർ അല്ലേ അപ്പം ഒരിക്കലും ഈ വിഷയത്തെ പബ്ലിക്കിൽ അഡ്രസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുകിൽ അവർക്ക് ഒന്നുകിൽ അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടാവും അതല്ലെങ്കിൽ അവർ വില്ലിംഗ്ലി ചെയ്യുന്നതായിരിക്കും ബട്ട് ദാറ്റ്സ് ഫൈൻ എനിക്ക് മനസ്സിലാവുമല്ലോ അതൊക്കെ എല്ലാരും ഞാൻ കുഴി പിടിച്ചിട്ടുണ്ടല്ലോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് വീണാ പോരെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരുമ്പോ അതിലുണ്ടാവണം എന്ന് ഞങ്ങൾ എല്ലാരും ആഗ്രഹിക്കുന്ന അപ്പൊ ഇനി അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാല് സിബിൻ പോവോ ചാൻസ് കിട്ടുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ഷോയിൽ ചാൻസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതായത് അവര് കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഞാൻ പറഞ്ഞ പോലെ യു ഉള്ളി സെഡ് ലൈക്ക് എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ് പിന്നെ എന്റെ ഒരു ഫാമിലി പോലെയാണ് എനിക്ക് ഏഷ്യാനെറ്റ് ചാനലും പക്ഷെ ഇതിനകത്ത് ഷോയുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരുമായിട്ടാണ് എനിക്ക് ഡിസഗ്രിമെന്റ്സ് ഉള്ളത് അവർ ഈ ഷോയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടേണ്ട വാട്ട് യു കോൾ ശിക്ഷ അത് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ കൺസിഡർ ദാറ്റ് അതല്ലാണ്ട് ഇപ്പൊ അവര് തന്നെ ഉള്ള സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും പോയി കുഴി കയറി ചാടി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ And do you think they will take an action against them? Publicly, definitely not. Because publicly, അവർ ആക്ഷൻ എടുത്തെങ്കിൽ ദാറ്റ് മീൻസ് ദേ ഹാവ് ഡൺ എ മിസ്റ്റേക്ക് അല്ലേ എന്ന് അവർ പബ്ലിക്കിൽ സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു സിബിൻ വന്നിരുന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ അങ്ങനെ ഒരു വലിയ കോർപ്പറേറ്റ് ജോയിന്റ് കമ്പനി നമ്മൾ അവരുടെ സിബിന്റെ മുമ്പിൽ അടിയറവ് പറയേണ്ട കാര്യം എന്താണെന്നുള്ളൊരു ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഈഗോ കേട്ടോ ഇതൊക്കെ ഈഗോയുടെ കാര്യമാണ് ഒരു മനുഷ്യനെക്കാളും ഭാരമുള്ള സാധനമാണ് അവരുടെ ഈഗോ ഇല്ലെങ്കിൽ ഇതൊന്നും ഇത്രയും പ്രശ്നമാവില്ല ഇനീഷ്യലി ഈ ഈഗോ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നം ഒരിക്കലും ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ല ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഈഗോ എന്നാണ് നിങ്ങൾ ഷോ കാണുന്നവരാണെങ്കിൽ ഞാൻ ഷോയ്ക്കകത്ത് പറഞ്ഞാണ് ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് ഞാൻ പറഞ്ഞാണ് ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് നമുക്ക് അവരെയൊക്കെ പുറത്ത് മാറ്റിയിട്ട് നമുക്ക് ഗെയിം കളിക്കണം ദാറ്റ്സ് വെയർ ഐ ട്രിഗർഡ് ദെയർ ഈഗോ അവിടെ നിന്ന് തുടങ്ങിയ അറ്റാക്കാണ് എന്നെ അതായത് ഞങ്ങൾ സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നീ ആരാ അവിടെ നിന്ന് ദേ ആക്ച്വലി ടാർഗറ്റഡ് മീ ഓൺ ദിസ് ലാലിട്ടൻ എപ്പിസോഡ് അവിടെ വെച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ച് എനിക്ക് ക്വാളിറ്റി ഇല്ലെന്ന് ആൻഡ് ഇത് പറഞ്ഞപ്പോ ലൈക്ക് ഇറ്റ്സ് ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ എന്നാലും ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് നമ്മുടെ ഋഷിയുടെ കേസിൽ ഒരു സിമിലാരിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് ഋഷി ഫ്ലവേഴ്സ് സ്റ്റാനലായിരുന്നു സോ അവര് ഋഷിന്റെ ലൈക്ക് എടുത്ത് ചെയ്ത ഒരു സെയിം ഇതാണോ സിബിന്റെ അടുത്ത് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ എന്താ പറയുക എനിക്ക് അറിയില്ല സീരീസിൽ എനിക്ക് ഫ്ലവേഴ്സ് ഋഷിയായിട്ട് എന്താ പ്രശ്നം അറിയില്ല എനിക്കറിയില്ല ഋഷി എന്റെ അറിവിൽ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല ഋഷി വെരി ജെനുവിൻ ഗൈ ഇതൊരു സെയിം സിനാരിയോ ആണോ ഇപ്പൊ സിബിന്റെ കേസിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ആൻ എൻടയർ ഡിഫറെന്റ് സിനാരിയോ ബിക്കോസ് ഞാൻ എന്താ പറയാ സംബഡി ഡിഡ് എ മിസ്റ്റേക്ക് ഫോർ ഷുവർ ആൻഡ് അത് കവർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
they actually did more mistakes. ഇതാണ് ഉണ്ടായത്. ഇവരുടെ കൂട്ടത്തിൽ ആർക്കും ഒരാൾക്കും ഒരു മിസ്റ്റേക്ക് പറ്റി, അത് കവർ ചെയ്യേണ്ടി വരും. ബാക്ക് ടു ബാക്ക് മിസ്റ്റേക്സ് ചെയ്യുന്നു. മേ ബി ഇപ്പൊ എന്നെ ഷോയുടെ പുറത്തേക്ക് കൊണ്ടുവന്ന് റെസ്റ്റ് എടുത്ത് തിരിച്ചു വിടുക എന്നുള്ളതായിരുന്നായിരിക്കാം അവരുടെ ഉദ്ദേശം. ചിലപ്പം ഞാനല്ല റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു, ഡോക്ടറാണ് പറഞ്ഞത് യു നീഡ് റെസ്റ്റ് യു ഹാവ് ടു ഗോ ഔട്ട്, ഞാനും അല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് തിരിച്ചു വിടണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത സമയത്ത് മേ ബി ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കയറ്റി വിടാത്തായിരിക്കാം. അങ്ങനെ ഒരാൾ അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അയാളെ ആ മിസ്റ്റേക്ക് കവർ അപ്പ് ചെയ്യാൻ വേണ്ടി ഇവര് ബാക്ക് ടു ബാക്ക് ദേ വേർ ഡൂയിങ് മിസ്റ്റേക്സ്. As you said, somebody did a mistake. Why you guys are not saying who did the mistake? ഇപ്പോ ഞാൻ ഇന്റർപ്റ്റ് ചെയ്യണം, ബട്ട് ഇപ്പോ അഖിൽ മാറാന്റെ ഇന്റർവ്യൂ കാണുമ്പോഴും ഹീ ഈസ് വെരി ഷുവർ ദാറ്റ് somebody did a mistake. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരാളുടെ പേരെടുത്ത് പറയുകയെങ്കിൽ ഡിഫമേഷൻ അവർക്ക് എനിക്കെതിരെ, ലൈക്ക് ഞാൻ പറയുന്ന ഫാക്റ്റ് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് എനിക്കെതിരെ ഡിഫമേഷന് കേസ് കൊടുക്കാം. അല്ലാതെ അവരെ പേടിച്ചിട്ടല്ല പേര് പറയാം. ഇങ്ങനെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാണ്. പിന്നെ വൺസ് നമുക്കൊരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് ഒരു FIR കൈ കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയും ഡെഫിനറ്റ്ലി വി കാൻ ടെൽ ദേർ നെയിംസ് ഫോർ ഷുവർ. അതെന്തായാലും ഉണ്ടാവും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ വരുന്ന കമന്റ്സിന്റെ അങ്ങനെയൊക്കെ അല്ല, അങ്ങനെ നോക്കും. ലൈക് കമ്പയറിംഗ് ടു ദാറ്റ് സീറോ ഐ ഷുഡ് സേ, ബിക്കോസ് ഇതുവരെയും ഒരാളും അങ്ങനെ എന്താ പറയാ ഒരു മോശമായ രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ തുടങ്ങിയ പോലെ തന്നെ സംസാരിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇറങ്ങിപ്പോയി, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഫൈനൽ ഫൈവ് എത്തിയേനെ, നിങ്ങൾ എന്റർടൈനിങ് ആയിരുന്നു, നിങ്ങൾ നന്നായി ചെയ്തു. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരാള് തിരുവനന്തപുരത്ത് ലുലു മോളിൽ വെച്ചിട്ട് പുള്ളി വന്ന് ആദ്യം നന്നായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അഗെയിൻസ്റ്റ് ലൈക്ക് മീ, എനിക്കെതിരെ സംസാരിച്ചതല്ല. എന്താ പറയാ, പുള്ളിക്ക് പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റന്റിനെ ഫേവർ ചെയ്തുകൊണ്ട് എന്നോട് കുറച്ചു നേരം സംസാരിച്ചു. അത് മോശമായിട്ടല്ല, വളരെ മാന്യമായിട്ട് വി ഹാഡ് എൻ ആർഗ്യുമെന്റ്, ഒരു എക്സ്ചേഞ്ച് ഉണ്ടായി. അതല്ലാണ്ട് ഇതുവരെയും അങ്ങനെ ഒരു മോശമായിട്ട് എന്നോട് പരസ്യമായി വിമർശിക്കാനാണെങ്കിൽ ഒരാൾ വന്നിട്ടില്ല. പിന്നെ പരസ്പരം പറയുന്നൊക്കെ പറയും. ലെറ്റ്സ് സേ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ കാണാൻ പോയി, ഒരു ചേട്ടൻ്റെ വൈഫ് എന്നോട് ഭയങ്കര ദേഷ്യമാണ്, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു എന്ന് ചേട്ടൻ പറഞ്ഞു. ആ ചേട്ടൻ എന്നെ ഇഷ്ടമാണ്, പക്ഷേ പുള്ളിക്ക് വീഡിയോ കോൾ വിളിച്ചപ്പോൾ നേരെ മാറി. വീഡിയോ കോൾ വന്നപ്പോ ലൈക് ഷീ വാസ് ടോക്കിംഗ് നൈസ് ടു മീ, വെരി നൈസ് ടു മീ. ഞാൻ മനസ്സിലാക്കിയത് ആൾക്കാർക്ക് മുഖത്ത് നോക്കി കുറ്റം പറയാൻ മടിയായിരിക്കും, പിന്നിപ്പോയിട്ട് ചിലപ്പോ പറയുന്നുണ്ടായിരിക്കും കേട്ടോ, അതറിയില്ല നമുക്ക്. ഇപ്പൊ സിബിന് ദുബായ് വന്നത് പറഞ്ഞത് ഞാൻ റീസെന്റ് സിബിന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ്. അതായത് ബിഗ് ബോസ് സ്പെഷ്യൽ നൈറ്റ് എന്നൊരു ഇവന്റ് ഇവിടെ ഉണ്ടായിരുന്നു യെസ്റ്റർഡേ. അപ്പം അതിന്റെ അടിയിൽ കമന്റ്സ് വന്ന നോക്കിയപ്പോ ലൈക് അബൌട്ട് 75% സിബിന് നെഗറ്റീവ് ആയിട്ടാ വന്നിരിക്കുന്നത്. അതായത് അവര് കമന്റ്സ് എന്താ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് ലൈക് ഇങ്ങനെ ഒരു ഇതിന്റെ കേസ് കൊടുത്തിട്ട് എന്തിനാണ് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വെച്ചിട്ട് ഷോ ചെയ്യാൻ വരുന്നതെന്ന്. സോ ആ ഒരു കമന്റിന് ലൈക് കമന്റ്സ് ചെയ്ത ആൾക്കാർക്ക് സിബിൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോണത്, ലൈക് അവർക്ക് കൊടുക്കുന്ന ഒരു ആൻസർ എന്താണ്? താങ്ക് യു ഫോർ ദ എഫേർട്ട് ദാറ്റ് ദേ ആർ പുട്ടിംഗ് ഇൻ ടു ഫോളോ മീ ആൻഡ് കമന്റ് ഓൺ മൈ പോസ്റ്റ്. യു ഗൈസ് ആർ ഗിവിംഗ് മീ റീച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഈ 70%ൽ ഒരു 90% ഫേക്ക് അക്കൗണ്ട്സ് ആയിരിക്കും. സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു വലിയ ക്രൈമാണ്. അത് പെൺകുട്ടികൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ ബഹളം വെക്കുള്ളൂ, എന്നാൽ പുരുഷന്മാർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ബഹളം വെക്കുന്നില്ല. എന്തുകൊണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്? റെസ്പോണ്ടിങ് ബട്ട് നെവർ ദേ, ഒരു ഒരു പുരുഷന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മെയിലിന് വേണ്ടിട്ട് ഇന്നേ വരെ ആരും സംസാരിച്ച് പബ്ലിക്കിൽ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. സംസാരിക്കുമായിരിക്കും. ഇപ്പൊ ഒരുപാട് വൈറലായിട്ട് പോകുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, സുശാന്തിന്റെ മരണത്തിന് ഷീ സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ 4 years, ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മരിക്കണമായിരിക്കും ചിലപ്പോൾ. ഞാൻ പറയുന്നത് ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു മരണമോ അവിടേക്ക് എത്തുമ്പോഴേ ആൾക്കാർ റിയലൈസ് ചെയ്യത്തുള്ളൂ, ഓക്കെ വി ഷുഡ് ഹാവ് സ്റ്റാൻഡ് വിത്ത് ദിസ് ഗൈ എന്ന് തോന്നൽ ചിലപ്പോൾ മനുഷ്യനുണ്ടാവുന്ന അപ്പോഴായിരിക്കും. അപ്പം ഈ ദിസ് കമന്റ് ഇസ് ആക്ച്വലി സൈബർ ബുള്ളിങ്. ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് സമയമെടുത്ത് ഒരു അക്കൗണ്ടിൽ നിന്ന് മിനിമം 5 കമന്റ് ഉണ്ടാവും. ഞാൻ അതൊക്കെ കുത്തിയിരുന്ന് വായിക്കാറുണ്ട് കേട്ടോ, ഐ മീൻ നോട്ട് ദിസ് ടൈം ബട്ട് തുടക്ക സമയത്തൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പൊ ഒരു അക്കൗണ്ടിൽ നിന്ന് 5 കമന്റ് മസ്റ്റ് ആണ്, അത് കോപ്പി പേസ്റ്റ് ആണ്. എന്റെ എന്റെ അനിയന്റെ കല്യാണ ഫോട്ടോ താഴെ വരെ ഉണ്ട്, അയ്യോ അവിടെ വരെ പോയിട്ട് പണിയെടുക്കും. ഇത് തന്നെ പറയുന്നത്. ഇപ്പൊ ബിഗ് ബോസ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനെതിരെ നമുക്ക് പരാതി കൊടുക്കാം.
എന്നിരുന്ന് ഞാൻ ഇന്ത്യക്കാരനല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഐ ആം എൻ ഇന്ത്യൻ, ഐ ലിവ് ഇൻ ഇന്ത്യ, ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ. സോ ബിഗ് ബോസ് ഇസ് മൈ ഷോ, ഐ ഡിഡ് എ ഷോ ദേർ. അല്ലേ, ഞാൻ ആ ഷോ ചെയ്തു. ഐ ഗിവൺ മൈ 100%, ഐ ഹാവ് ഡൺ ജസ്റ്റിസ് ടു ദി ഷോ. അപ്പൊ എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പേര് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാനല്ല പേരിട്ട് കേട്ടോ, അത് ഓർഗനൈസേഴ്സാ. എനിക്ക് ടാഗ് വേണം നിർബന്ധം. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എന്താ പറയാ ജോവിയിലായിട്ട് അല്ലെങ്കിൽ ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകാൻ തോന്നുന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ വാസ് നോട്ട് എ സിബൻ ഫാൻ. അത് ഒരിക്കലും ജാസ്മിൻ ഫാൻ ആയതുകൊണ്ടല്ല. ജാസ്മിൻ ഇനീഷ്യലി ഐ വാസ് നോട്ട് ലൈക്കിംഗ് ഹർ. വെൻ യു എൻ്റർഡ് ദ ഹൗസ് ലൈക്ക് നോ, ഐ ഫെൽ ലൈക്ക് യു ആർ ലൈക്ക് കോർണറിങ് ഹർ. എന്തിനും ഏതിനും അവളെ കോർണർ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് സിബിനോടുള്ള ഇഷ്ടം ഇല്ലാതായത്. സോ അത് 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 എന്തുകൊണ്ടാണ് ജാസ്മിനെ കോർണർ? ഈവൻ ലൈക്ക് ഷോന്ന് ഇറങ്ങിയതിന് ശേഷം ഇന്റർവ്യൂസിലും ജാസ്മിനെതിരെ പറയുന്ന കേട്ടു. അതിന്റെ റീസൺ എന്താണ്? ഓക്കെ, ഞാൻ ഇതുവരെയും ജാസ്മിന്റെ ഒരു പേഴ്സണൽ കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പബ്ലിക്. ഇറ്റ്സ് ഓൾവേസ് ദ ഗെയിം. ഹൗസിനകത്തുണ്ടായിരുന്ന സമയത്താണെങ്കിൽ, നിങ്ങൾ റെഗുലർലി ഷോ കാണുന്ന ആൾക്കാരാണെങ്കിൽ, ഞാൻ ഇതുവരെയും ജാസ്മിനെ അങ്ങോട്ട് പോയി പോക്ക് ചെയ്തിട്ടില്ല. ബ്രിങ് മി ആൻ ഇൻസിഡന്റ് വേർ ഐ ഹാവ് ഗോൺ ടു ഹർ പ്ലേസ് ആൻഡ് പോക്ഡ് ഹർ. ഞാൻ ഇന്നേ വരെ ജാസ്മിന്റെ ഒരു ഒരു കേസിലും ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഈവൻ ഈവൻ ഇഫ് ജാസ്മിൻ ഹാവ് ഫൈറ്റ് വിത്ത് സംബഡി, ജാസ്മിനെ ജിൻഡോ ചേട്ടൻ തല്ലിവിടുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോകാറില്ല. ഷീ കംസ് ടു മീ, ഐ ഹാവ് ടു റെസ്പോണ്ട്. ദാറ്റ്സ് ദ ഗെയിം അല്ലേ? ആൻഡ് യു ഷുഡൻ കോൾ കോർണറിങ് ഹെർ. ഇസ് ഇറ്റ് ബിക്കോസ് ഷീസ് എ വുമൻ? It's not because she's a, see, as I told, I was not a Jasmine love. But still, I'm telling you, എനിക്ക് ഷോയ്ക്കകത്ത് ചെ ഫീൽ കിട്ടിട്ടോ. ഞാൻ കൂടുതലുള്ളിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പത്തറ്റിക് ഫാൻ ബേസ് ഉണ്ടാവുന്നുള്ള ഒരു സാധനം എനിക്ക് ഉണ്ടായി. ദെൻ എനിക്കത് മനസ്സിലായി, ഈ ഓർഗനൈസേഴ്സിന്റെ ഫോക്കസ് ഇസ് ഓൺ ദാറ്റ്. അതെനിക്ക് മനസ്സിലായി, ബിക്കോസ് ലാൽ സാറിന്റെ എപ്പിസോഡിൽ വാട്ട് ദേ ഡിഡ് വാസ് ദാറ്റ് അല്ലേ. ദേ സെഡ് ഐ അപ്പോളജൈസ് ടു ജാസ്മിൻ ഇൻസൈഡ് ദ ഷോ. അതെ, ഓപ്പൺ ആയിട്ട് രണ്ട് പ്രാവശ്യം അപ്പോളജൈസ് ചെയ്ത്. പുള്ളിക്കരുതി എന്റെ അപ്പോളജി എക്സ്പെക്ട്, ഐ മീൻ അക്സെപ്റ്റ് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്ത് ഒരു ക്യാമറ അതില്ല. നോ, ഷീ സെഡ് ഷീ വോണ്ട് അക്സെപ്റ്റ് ഇറ്റ് അല്ലേ. പക്ഷെ ലാൽ സാർ എന്താ പറഞ്ഞേ? ഷീ സോറി. താങ്ക് യു ജാസ്മിൻ ഫോർ അക്സെപ്റ്റിംഗ് സിബിൻസ് അപ്പോളജി അല്ലേ. ഡിഡ് ദാറ്റ് റിയലി ഹാപ്പൻ? ആ സെറ്റ് ഹാപ്പൻ. ഡിഡ്ന്റ് ഹാപ്പൻ. സോ വാട്ട് വേർ ദേ ട്രൈയിങ് ടു ഡു? അവർ എന്താ ചെയ്യേ? They trying to portray that Jasmine is an innocent lady and Sibin is the villain. Our portraying sketch. Why is it so? Why they did like that? Simply there were favoritism in the show, throughout the show. നിങ്ങൾ ആ ഷോ കാണുന്ന ആരുടെ ആംഗിൾ നിന്നാണ്? ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ പറയുന്ന ചുമ്മാ ഈ അസൂയ എന്നൊന്നും പറയരുത്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവിടെ ഉള്ള 24 പേർക്ക് ഈക്വൽ റൈറ്റ്സ് ആണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. ലൈക്ക് ഷീ വാസ് ബ്രിംഗിങ് ദ കണ്ടന്റ്സ്. Like what was I doing then? You were also doing it. Like then why was it in portrayed in my ankle? ഇല്ലാന്ന് ആര് പറയുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. ഫ്രം യുവർ ടീം ഓൺലി ദോസ് കോൺസെന്റ് ലൈക്ക് അവർക്ക് ഇങ്ങനെയാണോ വേണ്ടത് അങ്ങനെയാണ് അവര് ആ ഷോ പോർട്രേ. അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് എളുപ്പമുള്ള രീതിയിൽ അവർക്ക് പറ്റുന്ന പോലെ ഈ മൂന്ന് രീതിയിൽ എടുക്കാം നമുക്ക്. ടാലന്റ് അവർക്കുള്ള കഴിവ് ഇതായിരിക്കും ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ഇത് ഇയാളെ ഫേവർ ചെയ്യണമായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. See, ഞാൻ അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന് വി സ്റ്റാർട്ടഡ് ദ കോൺവെർസേഷൻ വിത്ത് ദാറ്റ്. ലൈക്ക് 1 week തന്നെ ഐ ഡിഡ് മൈ കണ്ടന്റ്. ദെൻ വൈ വാസന്റ് ഇൻ മൈ ആംഗിൾ? എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്തില്ല? പിന്നെ അവർക്ക് ഒരു ഷോ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാത്ത എന്തായിരുന്നു അവര്? വൈ ഡിഡ് ദേ വാണ്ടഡ് ടു പോർട്രേ മീ ആസ് എ വില്ലൻ? ബട്ട് ഈ ലൈക്ക് ഈ സിബിന്റെ ഈ സ്റ്റോറീസ് ഒക്കെ നമ്മൾ സിബിന് പുറത്ത് വന്ന ശേഷമാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ഷോ കാണുമ്പോൾ നമ്മളുടെ വ്യൂവിൽ സിബിൻ ഇസ് മേക്കിംഗ് ലൈക്ക് നോ ആസ്കിംഗ് ദെം ടു മേക്ക് യു ലീവ്. ഓഫ് കോഴ്സ് ഞാനത് ഒരിക്കലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഡേ വൺ, ദാറ്റ് ഇസ് എ മൺഡേ, ഇഫ് ഐ ബിലീവ് മൺഡേ ആണ് നിങ്ങൾ കാണുന്ന എപ്പിസോഡ്. മൺഡേ ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് ആകെ അലമ്പായി കരഞ്ഞു, പ്രശ്നം ഉണ്ടാക്കി. ചിലപ്പോൾ കാണുന്ന ഓഡിയൻസിന് അയ്യോ ഒന്ന് വെളി വിട്ട് വിടുമെന്ന് തോന്നിയിട്ടുണ്ടാവും. തോന്നിയിട്ട് ബട്ട് ഐ കെയിം ബാക്ക് അറ്റ് നൈറ്റ്. തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ജനങ്ങൾ എന്നെ പുറത്താക്കുമ്പോൾ പോവാന്ന്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ ഡിഡ്ന്റ് സേ ഐ വാണ്ട് ലീവ്. You didn't say it was never telecasted or there is no footage. ഞാൻ പുറത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ സെഡ് ഐ ട്രൈഡ്, I need rest. ആ റെസ്റ്റിന് വേണ്ടിട്ടാണ് എന്നെ ഒരു പുറത്ത്. ഞാൻ പുറത്ത് പോയി റെസ്റ്റ് എടുക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. You need to take rest inside the house, which is അവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കാറുണ്ട് അല്ലേ? കൺഫഷൻ റൂമിൽ കിടന്ന് ഉറങ്ങാറുണ്ട്. എന്താ എനിക്ക് തരാത്തത്? Why wasn't I given the privilege? That's my question. So they have ആരും അവിടെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒത്തിരി പേര് അറിയാം.
ക്രിയേറ്റീവ് ഡയറക്ടർ തന്നെ എനിക്ക് പേഴ്സണലി, ഞങ്ങള് ഷോസ് ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഒബ്വിയസ്ലി ഏഷ്യാനെറ്റ് ഇസ് മൈ ഫാമിലി, അപ്പൊ അവരെയൊക്കെ എനിക്കറിയാം. എന്നാൽ എന്നോട് ദേഷ്യമുള്ള ഒരാൾ ഈ ക്രൂവിലുണ്ട്. He's been doing that thing for like since Asianet was Asianet തുടങ്ങി എന്നിട്ട് പുള്ളിയുടെ പരിപാടിയിൽ ഇതൊക്കെ ഉള്ള ഞാൻ മറന്നതല്ല. എന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ ഞാനും വി ആർ, അതായത് ഇറ്റ്സ് ടെക്നിക്കലി ഇറ്റ്സ് ലൈക്ക് ബിഹൈൻഡ് ദ ക്യാമറ സീൻസ് ഉണ്ട്. പുള്ളി ഞാനും നല്ല നല്ല സീനിലല്ല. So he just, he didn't wanted me to be there or be the performer or be the winner. Before the BB you are talking about. അതെ, ഞാൻ ബിബിക്ക് മുന്നേ നടന്ന പ്രശ്നം അവനത്ര ശരിയില്ല, അവനത്ര ശരിയില്ല. ഞാൻ മാത്രമല്ല പറയുന്നത്, ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസും പറയാം അത്ര ശരിയില്ല. അവനായ പ്രശ്നക്കാരനാണ്. അല്ല, അവനെ വെച്ചിട്ടപ്പോ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ ചെയ്യുന്ന പേര് പറഞ്ഞിട്ട് തന്നെ വീഡിയോ പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ലൈവിൽ അവന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അവനങ്ങനെ ചുള്ളിന് ഫേമസ് ആവണ്ടാ, അവനല്ലെങ്കിൽ ഇച്ചിരി ഫേമസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. ബിഗ് ബോസിന്റെ ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ വീക്കെൻഡ് എപ്പിസോഡാ, സിബിന്റെ ടൈം കൊടുത്തിട്ട് അവനെ ഫേമസ് ആക്കി, ഫേമസ് ആകണ്ട, മെനക്കെടട്ടെ കുറച്ച് മെനക്കെടട്ടെ. ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഇപ്പൊ സിബിനെ നേരിട്ട് സംസാരിക്കുമ്പോ you're an entirely different person. ഈവൻ ലൈക്ക് ടു പറയാനെങ്കിൽ സിബിനെ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും ക്യൂട്ട് നേരിട്ട് കാണാനാണ്. ഓ മാൻ, സീരിയസ്ലി ഞാൻ നേരിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ നമ്മള് നോട്ട് കോയത്തനം, ലൈക്ക് ജെന്യൂൻ കോംപ്ലിമെന്റ്. അപ്പം ഈ ജാസ്മിനെ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടില്ല, ടാർഗറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പുറത്തിറങ്ങിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാട്ട് ഹാപ്പൻ വാസ്, ഞാൻ ഷോ കാണുകയാണ്, വെളിയിറങ്ങിയിട്ടാണ് ഷോ കാണുന്നത്. 100% ഇറ്റ് വാസ് ഫോർ ഹെർ, ദ ഷോ ഇസ് ഡിസൈൻ ഫോർ ഹെർ. ബാക്കിയുള്ളവർ അകത്തൊക്കെ പിന്നെ എന്തിനാ ജീവിക്കുന്നത് എനിക്ക് തോന്നിപ്പോയി. എന്തിനാ ഞാൻ എൻ്റെ ലൈഫിന്റെ മേജർ പോർഷൻസ് മാറ്റിയിട്ട് എന്തും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞൊരു ഷോ ചെയ്യാൻ പോകുന്നു? രാവിലെ തൊട്ട് വൈകുന്നേരം, ഐ മീൻ ലൈക് 24/7 അതിനുവേണ്ടി 100% ഡെഡിക്കേറ്റഡായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ഇവർക്ക് തോന്നുന്നില്ല വെളി കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ വൈ ഷുഡ് ഐ ബി ദർ? ഇവർക്കിത് ചെയ്യാം. അവരെപ്പോഴും പറയുന്നൊരു ഇതൊരു ഷോയാണ്, ഇതൊരു ഷോ ആയിട്ട് കണ്ടാൽ പോരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിബിന്റെ പേര് മാറ്റിയിട്ട് എനിക്ക് ഒരു ഷോയ്ക്കകത്ത് വേറൊരു പേരുതാ. അപ്പൊ എനിക്ക് പുറത്തിറങ്ങിയിട്ട് ആൾക്കാരോട് പറയാം അത് ഞാനല്ലല്ലോ, അത് ഇന്ന ആള് ചെയ്തതല്ലേ. ലെറ്റ്സ് സേ രമേഷ് ഡിഡ് ഇറ്റ്, നോട്ട് മീ, ഇറ്റ് വാസ് മൈ ക്യാരക്ടർ. അങ്ങനെ എനിക്ക് പറയാം, ഇത് നിങ്ങൾ റിയാലിറ്റി ഷോ ആണ്, റിയാലിറ്റി ഷോ ആണെന്ന് സ്ക്രിപ്റ്റ് നോൺ സ്ക്രിപ്റ്റ് ആണെന്ന് 100% പറഞ്ഞിട്ട് വെളിയിൽ എന്റെ വേറൊരു ഷെയ്ഡാണ് നിങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദൻ വാട്സ് ദ പോയിന്റ് ഓഫ് ബീയിങ് ഇൻ ദാറ്റ് ഷോ ആൻഡ് യു ആർ ലൈക്ക്. അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ ഈ ഷോ ആ കുട്ടിയുടെ ജാസ്മിൻ എന്ന കുട്ടിയുടെ ലൈഫിൽ കുറെ ഡാമേജസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പ് തിന്നും വെള്ളം കുടിക്കുന്നു കേട്ടില്ലേ, ഞാൻ അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്താ അനുഭവിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ അതിനകത്ത് കരഞ്ഞതുകൊണ്ട് എന്നെ കരഞ്ഞ് മെഴുകി എന്ന് പറഞ്ഞ എന്റെ കമന്റ്സ് വരുന്നു, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണം. ഐ ടു ലീവ് വിത്ത് ദാറ്റ് ബിക്കോസ് ഐ ക്രൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് ലൈക്ക് ദ ഹോൾ വേൾഡ്. അപ്പൊ ഞാൻ ഇനി എത്ര, ഞാൻ ഓസ്കാർ മേടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നാലും അതിന്റെ അടിയിൽ ഒരുത്തിനെ ഒന്ന് സിമ്പിൾ ആയിട്ട് കമന്റ് ഇടാം, നീ ഒന്ന് ബിഗ് ബോസ് കടന്ന് കരഞ്ഞല്ലേടാ. I have to live with that. Yeah. I have to take that responsibility for whatever things I did inside the show. ഞാനത് ചെയ്തു എടുത്തേ പറ്റൂ. അതുപോലെ പുള്ളിക്കാരത്തെയും ഷോയ്ക്ക് അകത്ത് ചെയ്ത കാര്യങ്ങൾക്ക് ഷീ ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അവിടെ വന്ന് കവറപ്പ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ അല്ല, യു ഡിഡ് ഇറ്റ്, യു ഹാവ് ടു ടേക്ക് ഇറ്റ്, യു ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. എഗ്രീ എവരിബഡി. ആൻഡ് ഐ ഷുഡ് ടെൽ യു ഗൈസ് ദിസ്, ദിസ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെസ് ആക്ച്വലി. വൺസ് യു ആർ ഇൻ ദാറ്റ് ഹൗസ് ഒരു 10 ദിവസമെങ്കിലും അതിനെ തിന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, പുറത്ത് വരാൻ പറ്റില്ല. സീസൺ 1-ലുള്ള കണ്ടസ്റ്റൻസ് വരെ ഇപ്പോഴും വെളി വന്നിട്ടില്ല. Mentally you cannot come out of it. ചുരുളിയാണോ അതെ. ആ ആ കോൺട്രോവേഴ്സീസ് ഐ തിങ്ക് ഫ്രം ദി സീസൺ 1 ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ അല്ലേ. ഇത് ഒരു ഞാൻ പറയട്ടെ, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ലൈഫിനെ തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു ഷോ ആണ്. ഒരാളുടെ ലൈഫ് ഇല്ലണ്ട. ഇപ്പോ സൈക്കോളജിക്കലി ഡൗൺ ആവും, പ്രൊഫഷണലി ഡൗൺ ആവും. നിങ്ങൾ ഇതിന്റെ ഹിന്ദിയിലെ വിന്നർ ഉണ്ട് ഒരാള്, ഹി കമ്മിറ്റഡ് സൂയിസൈഡ് ബിഫോർ ബിക്കോസ് ഓഫ് ഡിപ്രഷൻ ആഫ്റ്റർ ദ ഷോ. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വന്ന്, ഐ മീൻ നോട്ട് പോസ്റ്റ് പാർട്ടം ബട്ട് പോസ്റ്റ് പോസ്റ്റ് ഷോ ഡിപ്രഷൻ വന്നിട്ട് ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. വിന്നറാണ്. അത്രയ്ക്കും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള ഒരു സ്ഥലമാണ് ഇത്. ഒരു ഇവരുടെ ഷോ ഡിസൈൻ ചെയ്യുന്ന സ്ഥലം തന്നെ ഒരു എന്താ പറയുക, ഐ ഷുഡ് സേ ദേ ഇവിടെ കുറച്ച് തകിടുകളൊക്കെ നമുക്ക് കിട്ടും.
ഞാൻ തരാം, എല്ലാം തരാം കേട്ടോ. ഇത് എല്ലാ കണ്ടസ്റ്റന്റ്സും അറിയാം, പക്ഷെ ധൈര്യമുള്ളവന്മാർ വന്ന് പറയണ പുറത്ത്. സീസൺ 1 തൊട്ടുള്ളവർക്കൊക്കെ അറിയാം ഇവരെ എനർജീസ് ഈ ചെയ്യുന്ന പോലത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതായത് കുറച്ച് ബ്ലാക്ക് മാജിക് ആണോന്ന് എനിക്ക് അറിയില്ല. കുറെ നമ്പേഴ്സ് വെക്കും, കുറെ നമ്പേഴ്സ് എഴുതിയിട്ട് ഹൗസിന്റെ കുറെ കോർണേഴ്സിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ പവർ റൂം എന്ന് പറഞ്ഞ ഒരു സ്ഥലം അറിയാലോ, അവിടെ കുറെ നെഗറ്റീവ് എനർജീസിന്റെ, ഞങ്ങളുടെ ഒരു ലോട്ടസ് ബെഡ് ഇല്ലേ, അതിന്റെ അടിയിൽ കുറെ സാധനങ്ങൾ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കൺഫെഷൻ റൂം ഇസ് ആക്ച്വലി ഒരു പോസിറ്റീവ് സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ദ ടോട്ടൽ ഹൗസ് ഇസ് ബിൽഡ് അഗെയിൻസ്റ്റ് ദ വാസ്തു, അഗെയിൻസ്റ്റ് ദ വാസ്തു, ജസ്റ്റ് ടു കൺസ്ട്രെയിൻ നെഗറ്റിവിറ്റി ഇൻസൈഡ് ദ ഹൗസ്. അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ വിശ്വസിക്കാത്ത ആൾക്കാരാണ് കയറി അനുഭവിച്ച് പണിയൊക്കെ മേടിച്ചു. എനർജി ഇസ് ദെയർ, ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട്. എനർജി എന്ന് പറയുന്നത് നമുക്ക് ജനറേറ്റ് ചെയ്യാം, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വി ക്യാൻ ജനറേറ്റ് ഇറ്റ്. അപ്പോ ആ സീൻ അങ്ങനെ ഉണ്ട്, അതിനകത്ത് പ്രഷറൊക്കെ എടുക്കാൻ പറ്റും. അവിടെ നിന്ന് വൺസ് യു ആർ ഇൻ ഇറ്റ് യു കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ്. എന്നെ രഞ്ജിനി ചേച്ചി ഇല്ലേ, രഞ്ജി ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞ രഞ്ജിനി ഹരിദാസ്, ഷീ ലൈക്ക് മൈ ഗെയിം, എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് യു ഡിഡ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷീ ഗേവ് മീ ആൻ ഒരു അഡ്വൈസ്, വൺ പീസ് ഓഫ് അഡ്വൈസ്, സിബിൻ വാട്ട് എവർ യു ആർ ഡൂയിങ് ഇറ്റ് ഇറ്റ്സ് ഗുഡ്, നീ പബ്ലിക്കിൽ സംസാരിക്കുന്ന കൊള്ളാം, പക്ഷേ എത്രയും പെട്ടെന്ന് കട്ട് ചെയ്യണം ബിഗ് ബോസിനെ, ഇല്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പോയിലാവെന്ന് പറഞ്ഞു. ഇത്രയും വർഷമായിട്ടും ചേച്ചി പറയാണ് ചേച്ചി കട്ട് ചെയ്യണം സിബിൻ, പ്രശ്നമാണ്. എനിക്ക് സിബിൻ പറയുന്നത് കേട്ടിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചുരുളി എന്ന് പറഞ്ഞ മൂവി ഇല്ലേ, Once you are in it, it's very hard to come out. It's very, കുറെ പേര് ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. തമിഴിലെ ബിഗ് ബോസിലെ ഓവിയ, ഷീ ആക്ച്വലി ട്രൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഇൻസൈഡ് ദ ഹൗസ് ഇറ്റ്സെൽഫ്. അത് വെളിയിൽ വന്നത് നല്ല ഡ്രഗ് മരുന്ന് എടുത്തിട്ട് കൊച്ചു എടുത്ത് ചാടിയാണ് സ്വിമ്മിംഗ് പൂളിൽ, കൊച്ചു കേസൊക്കെ കൊടുത്താണ്. വേറൊരു കനിമൊഴി ആക്ച്വലി വെയിൻ കട്ട് ചെയ്തു. യൂട്യൂബിൽ, അതെ അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും. ഇത് ലീഗലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇത്രയും ഇഷ്യൂസ് ഇതിനകത്ത്, ഇത്രയും ഇപ്പൊ വേറെ ലാംഗ്വേജിലായാൽ കൂടെ ഇത്ര ഇഷ്യൂസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് ഒരു സീരിയസ് നോട്ടിലുള്ള ആൾക്കാർ എടുക്കാത്ത, ലൈക്ക് മണി ഈസ് ഇൻവോൾവ്ഡ്, ഹ്യൂജ് മണി ഈസ് ഇൻവോൾവ്ഡ്. ഹൂ ഇസ് വെൻഡമോൾ ഷൈൻ, എലൻ ഷോ, അങ്ങനത്തെ ബിഗ് ബിഗ് വലിയ വലിയ ഷോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞൊരു ഷോസ് ഗ്ലോബൽ ബ്രാൻഡ്, ആ ഷോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ഒരു കാശിന്റെ മേളിൽ പരുന്നും മറക്കില്ല എന്ന് കേട്ടില്ലേ. ദേ ആർ ബിഗ്, യു കനോട്ട് ടച്ച്. ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടക്കുന്ന ഒരു ഷോയാണിത് ഫോർ 100% ഷുവർ. യാ, അതാരോ പറഞ്ഞു ഇമോഷൻസ് സെല്ല് ചെയ്തിട്ട്, ലൈക്ക് ഇമോഷൻസ് സെല്ല് ചെയ്യുന്നത് ലൈക്ക് ഇറ്റ് ഹാപ്പൻസ് ഇൻ എവറി റിയാലിറ്റി ഷോ. പക്ഷേ യുവർ ലൈഫ് ഇസ് അറ്റ് സേ, ദാറ്റ്സ് എ പ്രോബ്ലം ഹിയർ. മനസ്സിലായില്ലേ? റിയാലിറ്റി ഷോ എന്നും പറഞ്ഞ് പുറത്തേക്ക് വേറൊരാളുടെ ലൈഫ് ഡിഫറെൻറ്റ് ക്യാരക്ടർ പോർട്രേ ചെയ്ത് പോയിട്ട് അയാളുടെ ലൈഫ് നശിപ്പിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പക്ഷേ ഇതിന് വേറൊരു, യു കനോട്ട് ഡു, യു ക്യാൻ ഓൾസോ ഡു ദ ഷോ ഇൻ എ ഫൺ മാനർ, അങ്ങനെയും ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ നെഗറ്റിവിറ്റി ഉണ്ടോ അവിടെ സോഷ്യൽ മീഡിയ നീഡ്സ് നെഗറ്റിവിറ്റി, അവിടെ റീച്ച് ഉള്ളൂ. ഇഫ് യു ഡു ഓൾ ഗുഡ് തിങ്സ് പീപ്പിൾ ആർ നോട്ട് ഗോണ്ട് വാച്ച്. ശരിയാണ്, ബാറ്റ്മാനെക്കാളും ആൾക്കാർക്ക് ഇഷ്ടം ജോക്കറിനെ. സോ പീപ്പിൾ ആർ നോട്ട് ഗോണ്ട് വാച്ച് ഇറ്റ്. സോ ദേ നീഡ്, എക്സാക്ട്ലി എക്സാക്ട്ലി. ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഏഷ്യാനെറ്റിന്റെ ഓൾ ടൈം ടോപ്പ് റേറ്റഡ് ഷോ ആയിരുന്നു ബിഗ് ബോസിന്റെ ഫിനാലെ, 18 points നോൺ ഫിക്ഷൻ, ഭയങ്കര പോയിന്റ് ആണ്. അവര് ആദ്യമായിട്ടാണ് എനിക്ക് വന്ന് ഷോ പ്രോഫിറ്റിലാവുന്നത്. 6 seasons ഈ പ്രോഫിറ്റ്, പ്രോപ്പർ പ്രോഫിറ്റ് വരുന്ന ഈ സീസണിലാണെന്ന് തോന്നുന്നു. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഷോ സക്സസ് ആണ്. ഫോർ ദെം നമ്പേഴ്സ് ഉള്ളി മാറ്റർ, ആൾക്കാരുടെ ലൈഫൊക്കെ സെക്കൻഡറി ആണ്, നമ്പേഴ്സ്, കാശ് വരുന്നുണ്ടോ. സ്റ്റേറ്റസ് ഓഫ് യുവർ കേസ്, ലൈക്ക് ഇഫ് യു മൈൻഡ് ടു സേ, ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ, ആസ് ഐ സെഡ് ബിഗ് ടീംസ് ആർ ഇൻവോൾവ്, അതുകൊണ്ട് ഭയങ്കര പ്രഷർ ഉണ്ട് അവരുടെ സൈഡിൽ നിന്ന് കേസ് ഇല്ലാണ്ടാക്കാൻ. രാത്രി കിടക്കുമ്പോൾ തീർത്ഥള എന്ന് പറഞ്ഞു കൊല്ലുന്ന ഇത്രയും വലിയൊരു ടീം ആകുമ്പോൾ, സോ അതിലൊരു പേടിയില്ലേ, ലൈക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും? പേടിയൊന്നും ഇല്ല എനിക്ക്. എൻഡ് ഓഫ് ദ ഡേ ഉറങ്ങണം, രാത്രി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, അതാണ് എല്ലാവർക്കും വേണ്ടത്. എനിക്കിപ്പോൾ ഉറക്കമില്ല, ബട്ട് സ്റ്റിൽ വാട്ട് ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ഇസ് ദാറ്റ് പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ പറ്റണം. എന്താണ് എന്നെ ഇത്രയും, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് ഉറങ്ങാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുന്നതല്ലേ. ആ, ഐ ഡിഡ് സംതിങ്,
എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നമുക്ക് ഉറങ്ങണം, അത്രേ ഉള്ളൂ. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഞാൻ മാത്രം എഫക്റ്റഡ്, എനിക്ക് റിഗ്രറ്റ് ഉണ്ട് കേട്ടോ, സീരിയസ്ലി ഐ റിഗ്രറ്റ് നൗ, എന്തിനാണ് ഈ പബ്ലിക് ഒന്ന് സംസാരിച്ചതിനും കേസിനൊക്കെ പോലെ ചെറിയ റിഗ്രറ്റ് ഉണ്ട്. നോട്ട് ബിക്കോസ് ഇറ്റ്സ് എഫക്റ്റിംഗ് മീ, ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ടഡ് എഫക്റ്റിംഗ് ദ പീപ്പിൾ അറൌണ്ട് മീ. എന്റെ അപ്പനും അമ്മയും വറീഡ് ആവാൻ തുടങ്ങി. മമ്മി രാവിലെ 2 മണിക്ക് ഫോൺ ചെയ്യും, അയ്യോ ആ സീനം കടിച്ച് വിളിക്കും, എവിടെയാണ് നമ്മുടെ വീട്ടിലുണ്ട്, എന്ത് പറ്റി, അല്ല നീ വിളിക്കുന്ന പോലെ തോന്നി. പേടിയാണ് ഇവർക്ക്, ബിക്കോസ് മമ്മിക്കും ത്രെഡ് കോൾസ് പോകാറുണ്ട്. പിന്നെ എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സിന്റെ കരിയർ, ഐ മീൻ ഇൻഡസ്ട്രിയിലുള്ളവരുടെ, അവർക്ക് ചിലപ്പം വർക്ക് ഇല്ലായിരിക്കും, പക്ഷെ എന്നാലും പുറത്തുനിന്ന് വരുന്ന ഒരാൾ ആ നീ ഇപ്പം സെബിന്റെ കൂടെ കൂടിയിട്ടാണല്ലോ നിനക്ക് വർക്ക് ഇല്ലാത്തതെന്ന് പറയും. അത് ഞാൻ കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടില്ല, പക്ഷെ ബാക്കിയുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം അവളുടെ അടുത്ത് പറയാം, നീ കാരണമാണല്ലേ ഇന്ന ആൾക്ക് ജോലി ഇപ്പൊ വർക്ക് കൊടുക്കുന്നില്ല. പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പം അതാണ് ഇൻസ്റ്റഡേ എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ ഒറ്റക്കേ പോവല്ലോ. ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഒരു പരിധി വരെയൊക്കെ കുറെ ആൾക്കാര് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നുണ്ട്, വിളിക്കാറില്ല. എനിക്ക് ഭയങ്കര ഫ്രണ്ട്സ് സർക്കിൾ ഉള്ള ഒരാളായിരുന്നു. എനിക്ക് ഭയങ്കര ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലില് ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനാണെങ്കിലും പ്രൊഡക്ഷനിലെ ചേട്ടനാണെങ്കിലും എല്ലാവരും എൻ്റെ ഭയങ്കര ക്ലോസ് ചേട്ടന്മാരാണ്. ഭയങ്കര നമ്മൾ ഭയങ്കര ബന്ധമാണ്, ഭയങ്കര സീനാണ്. ആരും ഇപ്പം എൻ്റെ ഫോൺ എടുക്കാറില്ല, എൻ്റെ മെസ്സേജ് ഒന്നും റെസ്പോണ്ട് ചെയ്യാറില്ല. ഈവൻ എൻ്റെ അനിയൻ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവരുന്ന ഒരു ചെറുക്കനുണ്ട്, അവൻ എൻ്റെ ഷോയുടെ ബിബിയുടെ ADI വർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ ലൈക് ഹി വാസ് ദെയർ ഇൻ ദ ടീം എൻ്റെ ഉള്ള. അവനിപ്പോൾ എൻ്റെ കോളിന് റെസ്പോണ്ട് ചെയ്യാറില്ല. ഞാൻ വിചാരിച്ച 100th day എങ്കിലും മേ ബി 101st day ഹി വുഡ് പിക്ക് അപ്പ് മൈ കോൾ. ഇതുവരെയും വിളിച്ചിട്ടില്ല, മിസ് കോൾ ഉണ്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, മെസ്സേജ് ഉണ്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, നത്തിങ്. അതൊക്കെ ആലോചിക്കാൻ നല്ല വിഷമമുണ്ട്, അത്രയും നല്ല ബന്ധങ്ങൾ പോയില്ലേ, ഒരുപാട് പേര് പോയില്ലേ. നിങ്ങളുടെ എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ചിലപ്പോ അവരുടെ ഗതികേടായിരിക്കും. ത്രെറ്റനിങ് ഓർ ലൈക്ക് എന്താ പറയാ, അവർക്ക് അവരുടെ വർക്ക് ആണല്ലോ എൻഡ് ഓഫ് ദി ഡേ, അവർക്ക് വലുത് ജോലി ചെയ്യണ്ടേ. ഞാനത് മനസ്സിലാക്കിയാ പോരെ. ഞാനൊരു കുട്ടീനെ ബിഗ് ബോസിലേക്ക് വിട്ടായിരുന്നു ക്രൂയില് വർക്ക് ചെയ്യാൻ. ഇവൻ ഷീസ് നോട്ട് പിക്കിനും വെക്കോ. ഞാനൊരു കുട്ടീനെ ഇന്റർവ്യൂ ഉണ്ട് പോണം, എന്നിട്ട് അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞ ചേട്ടാ നമ്മുടെ കുട്ടീനെ എടുക്കണം. തീർച്ചയായിട്ടും പിന്നെ ഏറ്റവും ക്യൂട്ട് ആയിട്ട് തോന്നിയ ശ്രീതു. ശ്രീതു ഏറ്റവും കണ്ണിങ് ആയിട്ട് തോന്നിയത് ആരാ? ജിൻഡോ. ഏറ്റവും ഇന്നസെന്റ് ആയിട്ട് തോന്നിയത് ആരാ? ഇന്നസെന്റ്. അവിടെ ഇന്നസെന്റ് ഇല്ല, അവിടെ എല്ലാ സീൻ ഇന്നസെന്റ് എന്ന് പറയാനായിട്ട് ഋഷി. Rishi is very innocent. ഒട്ടും ഡിസേർവിംഗ് അല്ലാതെ തോന്നിയത്? ഈ ഷോയ്ക്ക് വരാനായിട്ട് എല്ലാവരും ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഡിസേർവിംഗ് ആണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ അഭിപ്രായമില്ല. എല്ലാവരും എന്തെങ്കിലും ഒക്കെ രീതിയിൽ, ഈ ഷോയ്ക്ക് ഒരു മാൻഡേറ്ററി കാറ്റഗറി ഒന്നും ഇല്ല, സെലക്ഷൻ ക്രൈറ്റീരിയ അങ്ങനെ ഒന്നും ഇല്ല. സീസൺ 1 എങ്ങനെ പറയാ, ദുബായിലാണ് പറയാ, പുള്ളിക്കാർ ദുബായിലെ വീഡിയോസ് കാണുമല്ലായിരിക്കും. എന്ത് ഈ സാധനം പറഞ്ഞ ആളറിയോ? ഞാൻ ചോദിക്കുന്ന പുള്ളിക്കാരത്തി എന്തിനാ എടുത്ത സീസണില്, പുള്ളിക്കാരത്തി റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കി ആരോഗ്യ ജോലി ചീത്ത പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്തു. ആ റീസെന്റ് ആയിട്ട് പെട്രാക്സ് ബോയ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു അവര് വോയിസ് ക്ലിപ്പ് ഇട്ടത് കേട്ടു. ഇറ്റ്സ് ലൈക്ക് എല്ലാം പി 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 പി. ഞാൻ അത് വിപി ഇല്ലാതെ കേട്ടാ. സോ വാട്ട് ഐ ട്രൈങ് ടു സേ, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. സോ എവരിബഡി ഡിസേർവ്സ് ടു ബി ഇൻ ദി ഷോ. പിന്നൊരു പരിപാടി നമുക്ക് പിടിക്കാം. ഡിജെ
വാട്ട് നോൺ ആസ് എൻ ആർട്ടിസ്റ്റ് നോട്ട് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഇപ്പോഴും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് സീസൺ സിക്സ് ഇട്ടിട്ടില്ല. എനിക്കും പാട്ട് ഇഷ്ടമാണ്, മ്യൂസിക് ഇഷ്ടം, പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ അതിനാണ് ബിഗ് ബോസ് വന്നതും. എൻഡ് ഓഫ് ദി ഡേ വെൻ പീപ്പിൾ സേ യു ആർ ഗുഡ്, യു മേഡ് അസ് എന്റർടൈൻ, യു മേഡ് അസ് ഹാപ്പി, താങ്ക് യു ഫോർ ദാറ്റ് എന്ന് പറയുമ്പം ആ ഒരു സന്തോഷത്തോട് പോയി കിടന്ന് ഉറങ്ങണമല്ലോ. ഭയങ്കര ഫീൽ ഗുഡ് പരിപാടി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉയരെ ചെയ്യാൻ വന്നു. ഞാൻ ഉയരെ ഷോ കഴിയുമ്പോൾ ഒരു അപ്ലോസ്, ഒരു കയ്യടി, ഒരു ബഹളമൊക്കെ കേട്ടിട്ട് പിന്നെ ആ രാത്രി ആ അതിലാണ് നമ്മൾ ഉറങ്ങുന്നത്. ഭയങ്കര ഭയങ്കര ഗുഡ് ഫീലാണ് അത്. അതാണ് എനിക്കിഷ്ടം. അല്ലാതെ വേറൊന്നും. ഒരാളാണ് പിന്നെ വെൻ ഹി സെഡ് ദാറ്റ് 70% കമന്റ്സ് നെഗറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ആ സീനാണ്. ആളുകളുടെ മനസ്സിൽ എങ്ങനെ പിക്ചറൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. എന്താണ് ഇതുപോലെയുള്ള ഇന്റർവ്യൂസിലൊക്കെ കോൺട്രവേഴ്സി സ്റ്റാർ? ഓഫ് കോഴ്സ്, ഇപ്പം കോൺട്രവേഴ്സി സ്റ്റാർ. ഞാൻ ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂല് റോഹൻ എന്നോട് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസിന് ഉത്തരമാണ് ഞാൻ കൊടുത്തത്. ഞാൻ ഒരിടത്ത് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് വെറുതെ ഇരുന്ന ഒരാളെ കുറിച്ച് കുറ്റം പറയാറില്ല. എന്തേ ആ എന്നോട് ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അയാളെ കുറിച്ചല്ലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ ഞാൻ പറയുന്നത്? എൻ്റെ അടുത്തൊരു ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് മനസ്സിൽ പറയും. ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ആം ടാർഗറ്റിംഗ് ദാറ്റ് പേഴ്സൺ. ഇതാണ് തുടക്കം തൊട്ട് നടക്കുന്നത്. പിന്നെ എല്ലാം ഇന്റർവ്യൂ ഇന്റർവ്യൂസ് ഭയങ്കര പ്രശ്നമാണ്. സോ താങ്ക് യു സോ മച്ച് സിബിൻ ഫോർ ബീയിങ് ഹിയർ ഫോർ അസ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഡിജേയിങ് ആണെങ്കിലും ഇനി ഷോസ് ഉണ്ടെങ്കിലും എല്ലാം അടിപൊളി ആവട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫ്രം ആവർ സൈഡ്. ചിൽ പിൽ ടോക്സ്. Thank you guys.